വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം 66-ാം തിരുവചനം. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഈശോയിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മനോഹരമായ ഒരു വചനം, പ്രത്യാശ നൽകുന്ന ഒരു വചനം, കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായത്, സ്നാപകൻ്റെ ജനനം, സ്നാപകന് പേരിടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന വചനമാണിത്. കർത്താവിൻ്റെ കരം അവനോടുകൂടെ, സ്നാപക യോഹന്നാനോടുകൂടെ കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. എപ്രകാരമാണ് സ്നാപക യോഹന്നാനെ ദൈവം കൈപിടിച്ച് നയിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ തൊട്ട് മുൻപുള്ള വചനഭാഗങ്ങളെ ഒന്ന് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കളായ സഖറിയാസിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനഭാഗത്ത് സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് സഖറിയാസ് ദീർഘദർശിക്ക് ദൈവദൂതൻ നൽകുന്ന അരുളപ്പാടുകൾ, അതിൽ ഇപ്രകാരമാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഈശോ സ്നേഹം നിറഞ്ഞവരെ, സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുന്ന പ്രകാരമാണ് അവർ നീതിനിഷ്ഠരും കർത്താവിൻ്റെ മുൻപാകെ അവിടുത്തെ നിയമങ്ങളെല്ലാം അനുശാസിക്കുന്നവരുമായിരുന്നു, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. കർത്താവിൻ്റെ കരം ജീവിതത്തിൽ ചേർത്ത് പിടിച്ച സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കളായിരുന്നു. ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്ന വചനമാണ് കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ സ്നാപക യോഹന്നാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവകരത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നേറുന്ന മക്കളുടെ ജീവിതങ്ങൾ. ഈശോ സ്നേഹം നിറഞ്ഞവർ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി അധികം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉയർന്നു വരുന്നത് മക്കളെ ഓർത്ത് ആകുലപ്പെടുന്ന മാതാപിതാക്കളുടേതാണ്. പ്രത്യേകിച്ച് പലരും ഒക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കുന്ന വെച്ചാൽ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പല കാര്യങ്ങളും വീട്ടിലൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അനുസരണക്കേടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊപ്പം തന്നെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോകുന്നു. അങ്ങനെ പല അസ്വസ്ഥപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന നൊമ്പരങ്ങളുമായിട്ട് കടന്നു വരുന്ന ഒത്തിരി മാതാപിതാക്കളെ കണ്ടുമുട്ടാറുണ്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുനാളില് ഞങ്ങൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് അപ്പനും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കൊച്ചു കാര്യം ഇതാ. വീട്ടിലേതെങ്കിലും ഒരു ദിവസം അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ദേവാലയത്തിൽ പോകണം. വീട്ടിൽ നിന്നും ദേവാലയത്തിലേക്കുള്ള ദൂരമൊക്കെ നല്ലതായിട്ടുണ്ട്, എങ്കിലും ചോദ്യം പറച്ചിലൊന്നുമില്ല. അവധി ദിവസമാണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകണം. വീട്ടിലെ എത്ര തിരക്കുകളുണ്ടെങ്കിലും, എത്ര ആഘോഷങ്ങളുണ്ടെങ്കിലും, എത്ര പരീക്ഷകളുണ്ടെങ്കിലും വീട്ടിലെ കുരിശുവര കഴിഞ്ഞിട്ടേ എല്ലാ കാര്യങ്ങളും ഉള്ളൂ. അപ്പനെ അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഒരാശീർവാദം സ്വീകരിച്ച് സന്തോഷത്തോടെ ദേവാലയത്തിൽ നിന്ന് മടങ്ങി വരുന്ന അപ്പൻ്റെ അമ്മയുടെയും ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ ക്രിസ്മസ് കാലത്തിൽ ഒരു തീരുമാനമെടുത്ത് ദൈവം നൽകിയ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് ജീവിക്കും. ദൈവം നൽകിയ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം. അതാണ് കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കരം നമ്മുടെ മക്കളുടെ കൂടെ വേണമെങ്കിൽ കർത്താവിൻ്റെ കരത്തോട് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തട്ടെ. നമ്മൾ മക്കൾക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ. അവർക്ക് പഠനത്തിന് വേണ്ടുന്ന എല്ലാ ട്യൂഷനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുപിടുത്ത കാര്യമാണ് കൊറോണയാണ്, കോവിഡാണ്, അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാമൂഹിക അകലം പാലിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളിലും പോകുന്നുണ്ട്. പള്ളിയിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ കൊറോണയെന്ന് പറയും. പ്രിയമുള്ളവരെ, കൊറോണ ഉള്ള സമയത്ത് പോകണം എന്നല്ല ട്രച്ച പറയുന്നത്, നമ്മുടെ സമീപനങ്ങളെ, കാഴ്ചപ്പാടുകളെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിധവയുടെ കൊച്ചു കാണിക്കയെ തമ്പുരാൻ വിലമതിച്ചത് ആ കാണിക്കയുടെ വലിപ്പം കൊണ്ടൊന്നുമല്ല,
അവളുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത, തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള അവളുടെ ആഗ്രഹം, ഹൃദയവിശാലത കണ്ടുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ തമ്പുരാനോട് ചേർത്ത് നിർത്തുകയും ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയിലും സാധിക്കുന്ന ദിവസങ്ങളിലെ വിശുദ്ധ ബലിയിലേക്ക് മക്കളെ പറഞ്ഞുവിട്ട് കുടുംബ പ്രാർത്ഥനയിൽ മക്കളെ ചേർത്ത് നിർത്തി ജപമാല ചൊല്ലിയും വചനം വായിച്ചും ഒക്കെ മക്കളെ മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടാകും. എന്നെ ശ്രവിക്കുന്ന പ്രിയ മക്കളെ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പഠന മേഖലകൾ, ജീവിത മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. ഈ കാലഘട്ടത്തിൽ ഈശോയെ സ്വന്തമാക്കുവാനായിട്ട്, ഈശോയുടെ ജനനം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയമാതാപിതാക്കളെ, കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കൃപ എല്ലാവരിലേക്കും ഈശോ ചൊരിയട്ടെ. നമ്മൾ പഠിക്കുന്ന വചനം ലൂക്കാസ് സുവിശേഷം 1:66 തിരുവചനം, കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കരം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവസ്നേഹം, പരിശുദ്ധാത്മ സംസർഗം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.